ഇത് മൊയ്തീൻ ഇദ്ദേഹം ഇവിടെ അബുദാബിയിൽ ഒരു കമ്പനിയിൽ ലോഡിംഗ് അൺലോഡിംഗ് വർക്കറായി ജോലി ചെയ്യുന്നു മൂന്ന് പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഭാരവും പേറി നാളേക്കുള്ള ഒരുപാട് നല്ല നല്ല കിനാക്കളും പ്രതീക്ഷകളുമായി നമ്മളെപ്പോലെ ഇദ്ദേഹവും ഇവിടെയുണ്ട് പുള്ളി തിരക്കിൽ എവിടേക്കുള്ള യാത്രയിലാണ് അല്പനേരം കൂടെ നമുക്കും ഒന്ന് പോയി നോക്കാം ഈ ലിഫ്റ്റ് റൂമിൽ എന്താ ഇയാൾക്ക് എന്താ പേടിച്ചോ പിന്നെ പേടിക്കാണ്ടിരിക്കോ ഇതെന്താ ഇങ്ങനെ ഒരു സ്ഥലത്ത് പണി കഴിഞ്ഞു വന്ന തല ചായ്ക്കാൻ ഒരിടം അതിനിതുപോലെ സുമാര എന്താ പെട്ടെന്ന് കണ്ടു മാറിയത് അതൊന്നുമില്ലടോ ഞാനും കണ്ടു മാറി എന്തായാലും നമ്മുടെ കാര്യം അത് പട്ടാമ്പയിൽ നിന്ന് നിങ്ങളുടെ മോൾക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ ആ കാര്യം ഉറച്ചുപത്രേ അവരും അല്ല കപ്പാസിറ്റി ഉള്ളവരാ 100 പവനും ഒരു മാരുതി കാറും അത്ര കൊടുക്കണത് ഇന്നെ പോലത്തെ പാവപ്പെട്ടന്റെ മക്കളെ നല്ല നിലക്കൊരുത്തന്റെ കൈ പിടിച്ചേൽപ്പിക്കണമെങ്കിൽ മക്കളെ തന്ന് അനുഗ്രഹിച്ച റബ്ബന്നെ വിചാരിക്കണം നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും ഒരു കാര്യം ശരിയായിട്ടുണ്ട് ഷാർജയിലാണ് മൂത്തോൾക്ക് കൊടുത്തതിനേക്കാളും ഒരു 5 ഭാഗം കൂടുതൽ കൊടുക്കാം അതെന്നെ കൊണ്ട് പറ്റുള്ളൂ സുമാര സ്വർണത്തിന് വില വീട്ടിൽ കുതിച്ചു വരാത്രേ ഇന്നത്തെ പത്രം അത് നോക്ക് ഞാൻ ഈ പത്രമായിട്ട് ഇങ്ങനെ നടന്നോ സ്വർണത്തിന്റെ വിലയും പറഞ്ഞ് മനുഷ്യനെ പേടിപ്പെടുത്താൻ ഹലോ ഹലോ അവര് പറഞ്ഞതിനേക്കാളും 15 പവൻ കൂടുതൽ കൊടുക്കുന്ന കാര്യല്ലേ ആ എന്തായാലും മോളുടെ കല്യാണം ഗ്രാൻഡ് നടക്കുന്നേ മനസ്സിലായോ ആ അതിനെപ്പറ്റി നീ വിഷമിക്കണ്ട കേൾക്കല്ലേ ആ കേൾക്കല്ലേ അയ്യ അപ്പൊ അതന്നെ പറഞ്ഞത് ആ ഞാൻ നാളെ വിളിക്കും ആ എനിക്ക് കുട്ടിയുടെ കല്യാണം ഗ്രാൻഡായിട്ട് നടക്കണം അത്ര സ്വർണം എത്ര കൊടുത്താലും വേണ്ടില്ല സ്വർണത്തിന്റെ വില വീണ്ടും കുതിച്ചു ഉയരങ്ങളിലെ ഉയരങ്ങളിലെ തന്റെ മകളുടെ കല്യാണം ഈ നക്കാപ്പിച്ച കാശോണ്ടൊന്നും നടക്കില്ലടോ കല്യാണം പണക്കാരന്റെ മക്കൾക്കും പണക്കാരന്റെ മകളുടെ സ്വർണത്തിന്റെ കാര്യം നോക്കായിരുന്നു എന്തേ ആ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത് ഈയൊന്നും ഉണ്ടായിരുന്ന എന്റെ സ്വർണം ഷാർജയിലത്തെ കാര്യം എന്തായി ഷാർജയിലത്തെ കാര്യം നടക്കില്ല അത് പണമായിട്ടില്ലെങ്കിലും സ്വർണ്ണായിട്ട് 50 വേണമെന്നാ പറഞ്ഞത് ചെക്കൻ എന്ത് ചെയ്യോലേ ചെക്കൻ വിസിറ്റിംഗിലാ പോവിടുന്ന് എന്റെ ഒരു വിസിറ്റിംഗ് മെയ്തീൻകാ അതെ ബെഡ് സ്പേസിനാ ആ പരസ്യമൊന്നും നോക്കണ്ട അതും നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് പറ്റുന്നതല്ല ഞാൻ ആ നമ്പർ തരാം ഈ നമ്പറിലൊന്ന് വിളിച്ചോക്കോ ആളെ പേര് എന്താ ഏനുക്കാന്നുണ്ടെന്ന് തോന്നുന്നു ആള് കുറച്ച് പ്രഷറാണ് എന്നാലും സ്നേഹമുള്ള ആളാണ് കടന്ന് പോയാടാ അവിടുന്ന് ദേഹാണെങ്കിൽ പണിയെടുക്കാൻ പറ്റില്ല എനിക്ക് നാട് പറ്റാൻ നോക്കി ഇവിടെ നടക്കൂല ഞങ്ങളെ മാഞ്ഞാളൊന്നും നല്ലപ്പങ്കാലത്ത് 4 അക്ഷരം പഠിക്കാൻ പറഞ്ഞാച്ചാ പഠിക്കണേ കെട്ടി ഒരുങ്ങിക്കൊണ്ട് വന്നിരിക്കുക അബുദാബിക്ക് അന്നും പറഞ്ഞിട്ട് മനുഷ്യനെ മെനക്കെടുത്ത മക്കളാണ് അത്ര മക്കള് ഇങ്ങനത്തെ മക്കളെ വളർത്തുന്ന നേരം കൊണ്ട് 4 തെങ്ങും തെയ്യം വെക്കുകയെന്ന് വെച്ചാൽ കാര്യമായിരുന്നു ആരെ ചങ്ങായി അവിടെ മനുഷ്യനെ കാണാത്ത പോലെ എങ്ങോട്ട് വാടെ ചങ്ങായി അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം നിങ്ങളല്ലേ ഇനി പനക്കും വേണ്ടിട്ട് ഞാൻ പേര് മാറ്റിയിടണമെന്നുണ്ടോ ഒരു ബെഡ് സ്പേസ് വേണ്ടായിരുന്നു ഇവിടെ ഈ എഴുതി പറ്റിച്ചിട്ട് കണ്ടില്ല സാഹിബിന്റെ വാശിയില് അതല്ല ഇങ്ങടെ റൂം ഇടണം അതെന്താപ്പ അങ്ങനെ അതൊക്കെ ഒരു കഥ എല്ലാം പറയാം എന്റെ കൂടെ റൂമിലുണ്ടായിരുന്ന ആള് ഊർക്കം വലിയിൽ എന്നേക്കാൾ മോശമില്ലാത്ത ആളായിരുന്നു പക്ഷേ
എന്നാലും അയാൾ എന്നെ താനിയാളത്തെ ബെഡ് സ്പേസ് വെച്ചോന്നാ. ഇതിലും നല്ലത് താനക്ക് ബസ് സ്റ്റാൻഡ് പോയി കിടക്കാനല്ലേ. ഇയാളെ മുടിഞ്ഞ കൂർക്കമലി കാരണം അവിടുന്ന് പോണു. കഷ്ടം നമ്മള് രണ്ടാൾ ഒരേ വർഗത്തിൽപ്പെട്ടതാണല്ലേ. കൊടുകൈ അയ്യാ അന്നപ്പോഴത്തെ ഒരാളെ തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. അനക്ക് ഇവിടെ ബെഡ് സ്പേസ് അല്ല, ഫുൾ സ്പേസും അവൈലബിൾ ആണ്. ഇനിയൊരു പിതാവിന്റെയും കണ്ണുനീര് ശ്രീധനം എന്ന ദുഷിച്ചാചാരത്തിന്റെ പേരിൽ ഇവിടെ വീഴരുത്. ആ കണ്ണീരിന് വല്ലാത്തൊരു ചൂടുണ്ട്. ചിലപ്പോൾ ആ ചൂടിൽ ഈ നാട് തന്നെ വെന്തുപോകും.